പോഷകങ്ങളുടെ കലവറ മാംഗോസ്റ്റിൻ. ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കഥകളിലൂടെയാണ് മാംഗോസ്റ്റിൻ മരം മലയാളികൾക്ക് പരിചിതമായത്. മാംഗോസ്റ്റിൻ മരത്തിന് ചൂട്ടിൽ ഗ്രാമ ഫോണിൽ നിന്നും സോജ രാജകുമാരി കേട്ടിരിക്കുന്ന ബഷീറിൻ്റെ ചിത്രം നമ്മുടെ മനസ്സിലുണ്ടാവും. മധുരം കനിയുന്ന മാംഗോസ്റ്റിൻ ഇപ്പോൾ കേരളത്തിൽ നന്നായി വളരുന്ന മരമായി മാറിയിട്ടുണ്ട്. വീട്ടുവളപ്പിൽ നട്ടുവളർത്താവുന്ന മരമാണ് ഇത്. ഇന്തോനേഷ്യ സ്വദേശിയാണ് മാംഗോസ്റ്റിൻ. പലതരത്തിലുള്ള മാംഗോസ്റ്റിൻ ഇപ്പോൾ ലഭ്യമാണ്. സാധു നിറഞ്ഞ ഈ പഴം പോഷകലവറ കൂടിയാണ്. ജീവകങ്ങൾ, ധാതുക്കൾ, അന്നജം എന്നിവ വേണ്ടുവോളം ഈ പഴത്തിലുണ്ട്. വയറിളക്കം, വയറുകടി, കോളറ തുടങ്ങിയ രോഗങ്ങൾ പിടിപെട്ടാൽ മാംഗോസ്റ്റിൻ കഴിക്കുന്നത് നല്ലതാണ്. ദഹന സഹായിയായ ഇത് കഴിച്ചാൽ വിശപ്പ് ഉണ്ടാവും. തുണിത്തരങ്ങൾക്ക് നിറം പിടിപ്പിക്കുന്നത് പോലുള്ള വ്യാവസായിക ആവശ്യങ്ങൾക്ക് മാംഗോസ്റ്റിൻ ഉപയോഗിച്ചു വരുന്നു. കായ്കളുടെ പുറന്തോട്ടിലുള്ള സമൃദ്ധമായിട്ടുള്ള ടാനിനാണ് ഇതിനുപയോഗിക്കുന്നത്. ഈർപ്പവും ചൂടും കൂടിയതും നന്നായി മഴ ലഭിക്കുന്നതുമായ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ മാംഗോസ്റ്റിൻ വിജയകരമായി കൃഷി ചെയ്യാം. കേരളത്തിലെ നദീതീരങ്ങൾ മാംഗോസ്റ്റിന് യോജിക്കും. കൂടുതൽ വേനൽ, കാറ്റ് ഇവ മാംഗോസ്റ്റിന് ഭീഷണിയാണ്. ബഡ് തൈകളാണെങ്കിൽ പെട്ടെന്ന് കായ്ക്കും, അല്ലെങ്കിൽ 8-10 കൊല്ലം എടുക്കും കായ്ക്കാൻ. വളരെ സ്വാദ് നിറഞ്ഞതും പോഷകപ്രദവുമായ ഈ പഴത്തിൽ ജീവകം സി ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾ കാണാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻ്റായിട്ട് അയയ്ക്കുക.